പോക്സോ പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്ന കാസർഗോഡ് ഹൊസ്ദുർഗ് സിഐയുടെ ശബ്ദ സന്ദേശം പുറത്ത്. കാഞ്ഞങ്ങാട് സ്വദേശിയായ യുവാവിനെതിരെ ലഭിച്ച പരാതിയിലാണ് ഒത്തുതീർപ്പിന് ശ്രമിച്ചത്. വ്യാജ പോക്സോ കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സിഐയുടെ നേതൃത്വത്തിൽ 15 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന് യുവാവ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇല്ല സാർ, സംസാരിച്ചുകൊണ്ടുണ്ട് സാർ. ഒരു മിനിറ്റ് സാറേ. ഹലോ 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 ആ സാർ, നമ്മ വിനാദ് ആ ശരി അങ്ങനെ നമ്മ വിനാദ് വക്കീലെടുത്ത് പോയി സംസാരിച്ചിട്ടോ. അവർ 15 ലക്ഷം റുപ്യാന്ന് ചോദിക്കുന്നത്. രണ്ടാമത് വക്കീൽ പറഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞ് 12 പറഞ്ഞു. ഇപ്പൊ 10 ലേക്ക് വക്കീൽ പറഞ്ഞ് 10. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൊടുക്കാന്നല്ലാണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൊന്നും ചെയ്തിട്ടാന്നുള്ളത് വക്കീൽ മനസ്സിലായി. അവൻ സമ്മതിച്ചും ചെയ്തു നോക്കില്. അവരെങ്ങനെ നിൽക്കുന്നില്ല, അവര് അങ്ങനല്ല. വക്കീൽ പറഞ്ഞ വെച്ചാൽ അവര് 12 കുറച്ചിട്ട് നിക്കുന്നില്ല എന്ന് പറയുന്നു. ഇത്രയും വലിയൊരു എമൗണ്ട് അല്ലേ സാറേ, ചെറിയൊരു എമൗണ്ട് ആണ് നമുക്ക് അങ്ങനെ കൊടുത്തത്. അവര് വക്കീൽ അവിടെയുണ്ട്, നസീബിനടുത്താണ്. ആയിക്കോട്ടെ, ഞാനിപ്പോ വക്കീലിനെ വിളിച്ചിട്ട് ആയിക്കോട്ടെ. പിന്നെ അതുകൊണ്ട് ഞാൻ വക്കീലിനെ ഒന്ന് വിളിക്കാം സാറേ. ഷഫീഖ് നസറുള്ള വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, കേസിൽ സിഐയുടെ ഏത് രീതിയിലുള്ള വഴിവിട്ട ഇടപെടലുകളാണ് ഉണ്ടായത്? എന്താണ് യുവാവിന്റെ പരാതി? കാഞ്ഞങ്ങാട് സ്വദേശിയായ യുവാവ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഒരു പരാതിയുമായാണ് കാസർഗോഡ് സ്വദേശിനിയുടെ ബന്ധുക്കൾ ഹൊസ്ദുർഗ് പോലീസിലെത്തിയത്. ആ വിഷയം മനസ്സിലാക്കിയതിന് ശേഷം ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിന് ആണ് കുടുംബത്തോട് നിർദ്ദേശിച്ചത്. പിന്നീട് അഭിഭാഷകർ മുഖേന ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമം നടത്തി. 15 ലക്ഷം രൂപയാണ് ഈ കുടുംബം ആവശ്യപ്പെട്ടത്. അത്രയധികം പണം നൽകാൻ യുവാവ് തയ്യാറായില്ല. കുറച്ച് പണം നൽകാം എന്നൊരു നിലപാടിലായിരുന്നു യുവാവ് ഉണ്ടായിരുന്നത്. പിന്നീട് പണം ലഭിക്കില്ല എന്നറിഞ്ഞപ്പോൾ വീണ്ടും ഈ കുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ ഹൊസ്ദുർഗ് പോലീസിൽ പരാതി നൽകാനെത്തി. അപ്പോൾ ഹൊസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ ഈ യുവാവിനെ വിളിച്ചതിൻ്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. അതിൽ എങ്ങനെയെങ്കിലും ഇത് ഒത്തുതീർപ്പാക്കണം എന്നൊരു നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട്. എത്ര പണം നൽകണം എന്ന് താൻ പറയില്ല, പക്ഷേ ഈ കേസ് വന്നാൽ പ്രയാസപ്പെടും, അതുകൊണ്ട് ഒത്തുതീർപ്പിനുള്ളൊരു ശ്രമം നടത്തണം എന്നാണ് ഈ ഇൻസ്പെക്ടർ യുവാവിനോട് പറയുന്നത്. യുവാവ് പറയുന്നത് ഈ ഇൻസ്പെക്ടർ അടക്കം അഭിഭാഷകർ ഉൾപ്പെടെയുള്ള സംഘം തന്നിൽ നിന്ന് 15 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വ്യാജമായി ഉണ്ടാക്കിയതാണ് ഈ പോക്സോ പരാതി എന്നാണ്. ആ പരാതി അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നു. ഈ രൂപത്തിൽ നേരത്തെ യുവാവ് പറയുന്നത് താൻ ഒരു പെൺകുട്ടിയെ വിവാഹം നടത്താൻ വേണ്ടി അന്വേഷിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയി പെൺകുട്ടിയെ കണ്ടിരുന്നു. എന്നാൽ പ്രായപൂർത്തിയാവാത്തതിനാൽ അത് ഒഴിവാക്കി താൻ വിദേശത്തേക്ക് തന്നെ മടങ്ങി. വിദേശത്ത് നിന്ന് തിരിച്ചെത്തി നാട്ടിലെത്തിയതിന് ശേഷം മറ്റൊരു യുവതിയുമായി വിവാഹം കഴിഞ്ഞു. ആ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടിയും അവരുടെ ബന്ധുക്കളും പരാതിയുമായി ഹൊസ്ദുർഗ് പോലീസിൽ എത്തിയിരുന്നത്. അവർ പറയുന്നത് ഈ പെൺകുട്ടിയെ വിവാഹം നിശ്ചയത്തിന് വേണ്ടി വന്നതിന് ശേഷം പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പരാതിയാണ് നൽകിയത് എന്നാണ്. ആ രൂപത്തിൽ പോക്സോ പരാതിയാണ് ഹൊസ്ദുർഗ് പോലീസിൽ കുടുംബം നൽകിയിരുന്നത്. ഈ പോക്സോ പരാതി ഒത്തുതീർപ്പ് നടത്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രയാസമുണ്ടാവും. വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം പോകുന്നതിന് പ്രയാസമുണ്ടാവും. പാസ്പോർട്ട് അടക്കം പിടിച്ചെടുക്കും എന്ന രൂപത്തിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊരു ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമം നടത്തണം എന്ന നിർദ്ദേശമാണ് ഈ സിഐ നൽകുന്നത്. ആ 15 ലക്ഷം രൂപയാണ് ഈ കുടുംബം ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ പോക്സോ കേസ് ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമം നടത്തണം എന്ന നിർദ്ദേശം നൽകുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.